ഇ പി ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന പോലീസ്. സംഭവത്തിൽ നേരിട്ട് കേസെടുക്കാനാകില്ല, മൊഴിയോ സാഹചര്യ തെളിവുകളോ ഇല്ല, കോടതി നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാനാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇ പി ജയരാജൻ തന്റെ ബി ജെ പി പ്രവേശന പ്രചാരണം സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച പരാതിയിലാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുമെന്ന രീതിയിൽ പ്രചരണം ഉണ്ടായിരുന്നു. ഇതിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറോട് ഡി ജി പി ഉത്തരവിടുകയും ചെയ്തു. ഈ അന്വേഷണത്തിലാണ് ഇത്തരം ഈ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇ പി ജയരാജൻ മകൻ എന്നിവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. സാഹചര്യ തെളിവുകളും മനസ്സിലാക്കി. ഈ സാഹചര്യ തെളിവുകളടക്കം മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് കേസിൽ ആധാരമായ രീതിയിലേക്കുള്ള തരത്തിൽ അന്വേഷണം നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെളിവുകളില്ല എന്ന് പോലീസ് തന്നെ പറയുന്നത്. പ്രകാശ് ജാവദേക്കർ ആക്കുളത്തുള്ള ഇ പി ജയരാജന്റെ മകന്റെ വസതിയിൽ എത്തിയിരുന്നു. എന്നാൽ അല്പസമയം മാത്രമാണ് അവിടെ ചെലവഴിക്കുകയും ചെയ്തത്. ഇതെല്ലാം പ്രാഥമിക അന്വേഷണം നടത്തി. ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചന സ്വാധീനീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ മൊഴികളോ അത്തരത്തിൽ ഒന്നും ഈ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. നിലവിലൊരു മാനസഷ്ട കേസിന്റെ പരിധിയിലാണ് ഇത് വരുന്നത്. അതിൽ കോടതിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം കേസെടുക്കാമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ഈ പോലീസ് പറയുന്നത്. അല്ലാതെ നേരിട്ട് കേസെടുക്കുവാൻ തക്ക യാതൊരു തെളിവുകളും അതുപോലെ തന്നെ പ്രാഥമിക അന്വേഷണത്തിലടക്കം മറ്റ് മൊഴികളടക്കം ഒന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഡി ജി പിക്ക് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒന്നാം കക്ഷിയായ ഈ കേസിൽ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ കെ സുധാകരൻ, ടി ജി നന്ദകുമാർ എന്നിവരെ അടക്കം പ്രതി ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ആ പരാതിയിലെ വിശദമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത്. അന്വേഷണത്തിൽ വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഗൂഢാലോചനയ്ക്ക് സ്വാധീനിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു. യെസ്, വ്യക്തമാണ്. പ്രശാന്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.